ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ധി. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ലാസ വളർത്തുന്ന ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെടുവാണ്. ലാസ പപ്പീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിൽ നിന്ന് ധാരാളം വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു സൈഡായിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ കോഴി, മീൻ വളർത്തലും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. ഇപ്പോൾ രാജീവ് ഏട്ടൻ്റെ വീട് വർക്കലയാണ്. ഫുൾ ഡീറ്റെയിൽ ചേട്ടൻ ഇപ്പോൾ പറയും. അപ്പം നിങ്ങൾക്ക് പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വരാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചേട്ടൻ അത് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ വിവരങ്ങൾ ചോദിക്കാം. എൻ്റെ പേര് രാജീവ് എന്നാണ്. എൻ്റെ സ്ഥലം വർക്കലയാണ്, പ്രോപ്പർ വർക്കല. വർക്കലയിൽ നിന്ന് പേരേറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലം. പിന്നെ നമുക്ക് എൻ എച്ച് എന്ന് ആണെങ്കിൽ ആറ്റിങ്ങിൽ നിന്നും കല്ലമ്പലത്തു നിന്നും വരാൻ എളുപ്പമാണ്. ആറ്റിങ്ങിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 9 കിലോമീറ്റർ ഉണ്ട്. കല്ലമ്പലത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 6 കിലോമീറ്റർ. ഞാൻ എന്തെങ്കിലും ആടൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കല്ലമ്പലമൊന്നും ആറ്റിങ്ങലൊന്നും ആയിരിക്കും വെക്കുന്നത്. നമ്മൾ പപ്പീസുണ്ട്, മിക്ക ടൈമിലും പപ്പീസ് നമുക്ക് ഇവിടെ കാണും. നമുക്ക് ട്രെയിനിൽ വരുന്നവരൊക്കെ എളുപ്പം വർക്കലയെന്നായിരിക്കും വരുന്നത്. വർക്കലയിൽ നിന്ന് 6 കിലോമീറ്റർ നമുക്കിതുവരെ വരുന്നുണ്ട്. ആ എത്ര വർഷമായിട്ട് ലാസ കൃഷി? ഞാനിപ്പോൾ 5 വർഷത്തോളം ആയിട്ടുണ്ട് ലാസയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. എന്താ ഈ ബ്രീഡിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇവരാകുമ്പോൾ മറ്റുള്ള ഡോഗ്സിനൊക്കെ പറയത്തക്ക ഒരു നമുക്ക് ഉപദ്രവമില്ല. നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. കൊച്ചുങ്ങളോടൊക്കെ ഏറ്റവും നല്ല രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. പിന്നെ ഇവരുടെ ഫുഡായാലും ചിലവായാലും എല്ലാം കുറവാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു എന്താണ് ഒരു വരുമാന മാർഗമായിട്ട് തന്നെ ഇതിനെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ സാധാരണ എന്ത് ടൈപ്പ് ഫുഡാണ് ഇവർക്ക് കൊടുക്കാറ്? നമുക്ക് നോർമലി നമ്മൾ ചോറാണ് കൊടുക്കുന്നത്. പിന്നെ ചോറിൻ്റെ കൂടെ നമ്മൾ ചെറിയ മീൻ ആണ് കൊടുക്കുന്നത്. പിന്നെ മീൻ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് അങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിന് നമ്മൾ വൈറ്റമിൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. കുറച്ച് ഒരു പരിധി വരെ വൈറ്റമിൻസ് മനുഷ്യർ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ വൈറ്റമിൻസ് എല്ലാം കിട്ടുന്നുണ്ട്. നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്യും. അപ്പോൾ എത്ര ടൈമാണ്? ഞാനിവിടെ സാധാരണ 2 നേരമാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബ്രീഡിങ് ടൈമിലോ അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോഗിന് അതിനൊക്കെ നമ്മൾ ഒത്തുകൂടെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. നോർമൽ കഴിഞ്ഞ രാവിലെ 1 നേരം, പിന്നെ ഒരു 12 മണിക്കൂർ ഗ്യാപ്പിൽ അടുത്ത നേരം, പിന്നെ ഫുൾ ടൈം കൂട്ടിൽ വെള്ളം വെച്ചു കൊടുക്കും കുടിക്കാനായിട്ട്. വെള്ളം എപ്പോഴും ആവശ്യമാണ്. പിന്നെ ഇത് തുറന്നിട്ട് വളർത്തുന്നതാണോ അതോ കൂട്ടിൽ തന്നെയാണോ? അല്ല, നമുക്കിപ്പോൾ ഇത്രയും ഡോഗ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തുറന്നു വിടാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് നിലവിൽ 8 ഡോഗുണ്ട്. പിന്നെ ഒരു 10-14 പപ്പീസോളം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇവരെ നമുക്ക് തുറന്നു വിടുന്നതെന്ന് വെച്ചാൽ രാവിലെ ഞാൻ 1 മണിക്കൂർ ഇവരെ തുറന്നിടും, രാത്രിയും 1 മണിക്കൂർ തുറന്നിടും. അതായത് ഫുഡ് കൊടുക്കുന്ന നേരത്ത് ഇവരെ ഒന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ വെളിയിലൊക്കെ പോയി ഓടി ചാടി കളിച്ചിട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട്. എല്ലാം സർട്ടിഫൈഡ് പപ്പീസ്? ആ, നമ്മളിപ്പോൾ നിലയിൽ കിടക്കുന്ന എല്ലാം സർട്ടിഫൈഡ് പപ്പിയാണ്. നമ്മൾ സർട്ടിഫൈഡ് ഇല്ലാത്ത പപ്പികൾ നമുക്ക് വരുന്നുണ്ട്. ആ, അപ്പം നമ്മൾ സാധാരണ ബ്രീഡിങ് പർപ്പസിനാണല്ലോ പപ്പീസിനെ ഇപ്പം മിക്ക ആളുകളും വളർത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ടൈമിൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൊട്ടടുത്ത ടൈമിൽ അവർക്ക് ഡെലിവറി എടുക്കാൻ പറ്റുമോ, അതോ അവർക്ക് ഗ്യാപ്പ് കൊടുക്കണോ? അവർക്ക് നമുക്ക് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലവരൊക്കെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം നമ്മൾ ബ്രീഡിങ് പപ്പീസിനെ എടുക്കുന്നുണ്ട്, ബ്രീഡ് ചെയ്തിട്ട് പപ്പീസിനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് 1 തവണ നമുക്കതിന് ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വർഷത്തിൽ 1 തവണ മാത്രം ചെയ്യുന്നുണ്ട്. 1 തവണ മാറ്റ് ചെയ്ത് കുട്ടികളെ ആയിക്കഴിഞ്ഞാൽ അടുത്തോണം സ്കിപ്പ് ചെയ്യും. അതായത് ഓരോ സമയത്ത് ഇടപെട്ട് ഒരേ ടൈം ഗ്യാപ്പ് കൊടുക്കും. അപ്പോൾ അത് നോർമലി 6 മാസത്തെ അതിനൊരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഈ ഗ്യാപ്പ് ഇടുന്നത് കൊണ്ടുള്ള ഗ്യാപ്പ് കിട്ടുന്ന ഗുണമെന്ന് വെച്ചാൽ കുട്ടികൾ ഒത്തുകൂടെ നല്ല മെച്ചപ്പെട്ട കുട്ടി വരും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ പാരൻസ് നല്ല സ്ട്രോങ് പാരൻസ് ആയിട്ടിരിക്കും, നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. അതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എത്ര കൊല്ലമായി അപ്പം ഇവരെ വളർത്താൻ തുടങ്ങിയിട്ട്? ഞാൻ ലാസനെ വളർത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 5 വർഷത്തോളം. അതിനു മുമ്പേ എനിക്ക് എല്ലാ ബ്രീഡുകളും ഉണ്ട്. എൻ്റെ ചെറുതിലേ തൊട്ട് ഡോഗ്സിനെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാഷനായിട്ട് ഡോഗ്സിനെ വളർത്തുന്നത്. ഒരു എൻ്റെ കൂടെ നിൽക്കണം ഒരു ഡോഗ് എപ്പോഴും. പിന്നെ ഇപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് ഈ ഒരു 5 വർഷം കൊണ്ട് ലാസനെ മാത്രം തിരിച്ചപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു മാർക്കറ്റിംഗ് അങ്ങനെയുള്ളൊരു സംവിധാനത്തിലൂടെ തിരിഞ്ഞിട്ടുണ്ട്. ബിസിനസ് എന്നുള്ള നിലയിൽ തന്നെ ബിസിനസ് രംഗം ആയതുകൊണ്ട് സൈഡായിട്ട് ഈ ഒരു ബിസിനസ്സും കൂടെ ഇരട്ടി വരുമാനം എന്ന് പറയാം. ഇരട്ടി വരുമാനത്തിനെക്കാട്ടിയല്ല നമുക്ക് ഇവരുടെ കൂടെ നമ്മളെന്താ അറ്റൻഷൻ റിലീസ് ചെയ്യാനൊക്കെ നമ്മളെ കൂടെ ഒരു ഡോഗിനെയൊക്കെ എപ്പോഴും നോക്കിയിടുന്നുണ്ട്. നമുക്കൊരു മനസ്സിന് ടെൻഷൻ റിലീസ് ആയിരിക്കും ഇവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും. അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു ഇതുണ്ട്, മനസ്സിനൊരു കുളിർമയായിരിക്കും ഇവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക്.
അപ്പം ഏതൊരു വീട്ടിലും, കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും അവർക്കൊരു ഗൈഡൻസ് ആയിട്ടാണെങ്കിലും എല്ലാം ഒരു പപ്പി കൂടെ വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ആ പപ്പി കൂടെ നമുക്ക് നമ്മൾ കുട്ടികളെ ഒരു ലാസയോ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പെറ്റ് നമ്മൾ ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ കുട്ടികൾക്കായിട്ടാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ തന്നെ ശരിക്കും വ്യത്യാസങ്ങൾ വരും. മനസ്സിലായിട്ടില്ല നമുക്ക് എവരുടെ നല്ല അവർ മറ്റൊരു രീതിയിലോട്ട് പോകത്തില്ല, ആ ഒരു രീതിയിലോട്ട് ഇതിൻ്റെ കൂടെ കളിച്ചു നിൽക്കും. നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ ഫ്രണ്ടായിട്ടും പോകും. അപ്പോൾ ആരും മറ്റൊന്നിനെ ആശ്രയിക്കാൻ കുട്ടികൾ പോകത്തില്ല. കഴിഞ്ഞൊരു മൃഗത്തിൻ്റെ കൂടെ ആയാലും മനുഷ്യൻ്റെ കൂടെ ആയാലും ഒരു മനുഷ്യപ്പെട്ടെന്നൊക്കെ പറയത്തില്ല, അത് ആ കുട്ടികൾക്ക് എന്തായാലും വളർന്നു വരുമ്പോഴത്തേക്ക് ഉണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തോ അവർക്കൊരു സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഇടയിൽ ഇത് നല്ലതായിരിക്കും. ഇപ്പം സാധാരണ എല്ലാ പേരൻസിനും ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവർ കടിക്കുമോ അല്ലെങ്കിൽ ഇവരുടെ ഈ ഹെയർ അവർക്ക് അലർജി ആയിരിക്കുമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. ഹെയർ ഒന്നും അങ്ങനെ അലർജി ആയിരിക്കത്തില്ല. പിന്നെ ഇവർ വലിയ കടിക്കുന്നത് എപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിരിക്കും ഈ ഡോഗ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഫ്രണ്ട്ലി മാത്രമല്ല, ഒരു ഗാർഡ് ഡോഗ് ആയിട്ടും വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വെളിയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഷൗട്ട് ചെയ്യും. ഇവർ കാണുമ്പോൾ വളരെ കൊച്ചാണെങ്കിലും ഈ സൈസ് മതി, കുറേക്കൊക്കെ നല്ല സൗണ്ടും ഉണ്ട്. വിളിയിൽ നിന്ന് ഒരാൾ വരെയാണ് നമ്മൾ വീട്ടുകാരെ അറിയിക്കുക. എന്നാലും വയലൻ്റ് ഒന്നും അങ്ങനെ അല്ല, അപൂർവത്തിൽ അപൂർവം ചിലത് മാത്രമേ വയലൻ്റ് ആയിരിക്കത്തുള്ളൂ. നല്ല ഇവരൊക്കെ നോർമൽ, നല്ല അനുസരണ ശീലം, നല്ല അനുസരണ ശീലം. നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നുണ്ട്. നമുക്ക് അതിന് ഒത്തുകൂടെയൊക്കെ നമ്മളിപ്പോൾ ഈ ബ്രീഡിങ് പർപ്പസ് ആയതുകൊണ്ട് അങ്ങനെ ഇല്ല. എന്നാലും നമ്മൾ നമ്മളെ ഇപ്പോൾ കൂട്ടിക്കയറാനോ വിളിച്ചാൽ വരാനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിളി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ശീലിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്ത കേസുകൾ നമ്മൾ അതിനുള്ള പ്രത്യേക ട്രെയിനിങ് ചെയ്യണം. ഇത് നമ്മളെ ലക്കിയാണ്. ഇവളാണ് ലക്കി എന്ന് പേരിട്ട് തന്നെ ഇവളെ നിങ്ങളെ കൊണ്ടുവന്നതിന് ഇഷ്ടമുണ്ട്. ഇവളെയാണ് ഫസ്റ്റ് സർട്ടിഫൈഡ് ഉള്ള ഡോഗിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവക്ക് ഏതാണ്ട് ഒരു 3 വയസ്സിനകത്തുള്ള പ്രായം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 ലിറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇവക്ക് വീഴുന്നത്. അതാണെങ്കിൽ നല്ല ലോങ് ഹെയറുമാണ്, നമുക്ക് ഷെഡിങ്ങൊക്കെ കുറവാണ്. ഇപ്പോൾ ലിറ്റർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഹെയറൊക്കെ പോയി നിൽക്കുന്നത്. സാധാരണ ഇങ്ങോട്ട് നോക്കിക്കാം പപ്പീശേ, ഇങ്ങോട്ട് നോക്കിച്ചേ, പല്ല് കണ്ടോ, പല്ല് കണ്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ചേട്ടന് കിട്ടിയിട്ടുള്ള പപ്പി ഏതായിരുന്നു? പപ്പി ആയിട്ടല്ല, എനിക്ക് ആദ്യം കിട്ടിയേക്കുന്ന ഒരു വീട്ടിൽ വളർത്താൻ വയ്യാതെ അവർ ഒഴിവാക്കാൻ നിന്ന ഒരു ഡോഗിനെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനെ കൊണ്ടുവന്നിട്ട് ആദ്യം എന്നെ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്തു, വിരയ്ക്ക് മരുന്ന് ടോണിക്കൊക്കെ കൊടുത്തു, അതിനെ നല്ല ക്ലിയറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കൊണ്ടുവന്നതിന് ശേഷം നല്ല ഹെയറൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ലാസ്റ്റിലോട്ട് തിരിയാൻ തന്നെ ഫോക്കസ് ചെയ്യാൻ കാരണം അതാണ്. കാരണം ആ ടൈമിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒന്നും ലാസ് അങ്ങനെ ഇല്ലായിരുന്നു. നമുക്കിപ്പോൾ വിപണിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ് എന്ന് പറയാൻ പറ്റില്ല, കുറവാണ് ലാസ. എല്ലാം ടെറിയർ ടൈപ്പുകളാണ് വരുന്നത്. നമുക്ക് പ്യുവർ ഒരു ലാസ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ കിട്ടാൻ വഴി ഉണ്ട്. പ്യുവർ ലാസ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കൂടുതലായിട്ട് നമുക്ക് വന്നു തുടങ്ങി. ഷിറ്റ്സു എന്ന് പറയുന്നതിനും ആ സെയിം കണ്ടു കഴിഞ്ഞാലൊക്കെ ഒരേ കണക്കായിരിക്കും. ഷിറ്റ്സു ആകുമ്പോഴത്തൂടെ പഞ്ച് ഫേസ് ആയിരിക്കും, പിന്നെ അത് കണ്ണുകൾ വലിയ കണ്ണായിരിക്കും, വെളിയിലോട്ട് തള്ളി നിൽക്കുന്നതായിരിക്കും. ഹെയർ ക്വാളിറ്റിയൊക്കെ ഇതേ കണക്ക് തന്നെ വരുന്നത്, സെയിം തന്നെ. പിന്നെ ഇവരെല്ലാം ഹെയർ ലോങ് ഹെയറുണ്ട്, ഷോർട്ട് ഹെയറുണ്ട്. പിന്നെ കൂടുതലും നമ്മളെ ഇരിക്കുന്നതെല്ലാം ലോങ് ഹെയർ ആണ്. നമ്മൾ ഈ പപ്പീസ് ആയാലും പാരൻസ് ആയാലും വരുന്ന നല്ല ഇമ്പോർട്ടൻ്റ് ലൈനേജ് അങ്ങനെയാണ് ഞാൻ. ക്വാളിറ്റി അല്ല ലൈനേജ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ വർഗത്തിൻ്റെ ശുദ്ധിയാണ്, അതായത് അതിൻ്റെ പാരൻസിൻ്റെ ഇതാണ് നോക്കുന്നത്. ഓരോ പാരൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അവർ പുതിയ പ്രൊഡക്റ്റായിട്ട് പുതിയ ഡോഗ്സിനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള നല്ല കുട്ടികളെ, അതായത് അതിൻ്റെ ഒരു 3-4 തലമുറ നമുക്കതിനെല്ലാം ആ ലൈനേജ് സർട്ടിഫൈഡിൽ അത് മെൻഷൻ ചെയ്തേക്കും. അപ്പോൾ അതാണ് നമ്മൾ ലൈനേജ് എന്ന് പറഞ്ഞ് നോക്കി വാങ്ങി. കളർ ചേഞ്ചസ് അങ്ങനെ ഒന്നുമല്ല, ഹെയറിൻ്റെ ഇതൊന്നുമല്ല. അപ്പോൾ നമ്മൾ പാരൻസ് എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ആ മദറിനോ അതിൻ്റെ മദറിനോ അങ്ങനെ എന്തെങ്കിലും, അപ്പോൾ അത് ഹെയറുള്ള ഇതാണോ അതിൻ്റെ, നമുക്ക് ആ പേര് എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും അത് ഇവിടെ നിന്ന് വന്നതാണ് അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് നമ്മൾ 2 വയസ്സ് പ്രായമുള്ള, നമുക്ക് ഇവിടെ തന്നെ ലിറ്റർ ഇറങ്ങിയ പോലെ ഒരു കുട്ടിയാണിത്. നല്ലൊരു കുട്ടിയുണ്ടായിരുന്നു, ഞാനിവിടെ സെലക്ട് ചെയ്ത് നമ്മുടെ സ്റ്റഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നു. കളർ അതിനൊക്കെ ഉണ്ട്, നല്ല ലോങ് ഹെയറാണ്, ഈ ഹെയർ കളർ നല്ല ട്രൈ കളറായിട്ടാണ് ഇത് വന്നേക്കുന്നത്. ക്വാളിറ്റി ഉള്ള ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്കും വരുന്നുണ്ട്. സിൽവർ നമ്മളിതിന് ബ്രൗൺ, ഗോൾഡ് ബ്രൗൺ ആക്കെയാണ് ഇതിന് വരുന്നത്. രണ്ട് കൂടുതൽ കളർ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ കുട്ടിയൊക്കെ എല്ലാം നല്ല കളർഫുൾ ഉള്ള ക്വാളിറ്റി ഉള്ള കുട്ടികളും കിട്ടും, നല്ല കളർഫുൾ ആയിട്ടുള്ള കുട്ടികളും കിട്ടിയവന്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇവിടെ നിർത്തിയേക്കുന്നത്. ഓക്കെ, ഇവനെ ഞാൻ കുട്ടികളോട്ടായിക്കോട്ടെ. ഓക്കെ, ഇത് നമ്മുടെ സബ്ജിയിലാണ്.
നല്ല ഹെയറി ആയിട്ടുള്ള ആളാണ്. ഇത് നമ്മളൊരു മറ്റൊരു സ്റ്റഡ് ഡോഗ് ആണ്. ഇവനെ നമ്മൾ ഇപ്പോൾ ഒരു 3 വയസ്സ് 3.5 വയസ്സിനകത്തുള്ള പ്രായമുണ്ട്. നല്ല പ്രൊഡക്ഷനുള്ള മെയിലാണ്. പേര് റോമി എന്നാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ ചെറുതിലെ ഞങ്ങളെ വീട്ടിൽ ഇട്ട് വളർത്തിയാണ്, വീടിനകത്തിട്ട് വളർത്തിയ ഒരു ഡോഗാണ്. ഇപ്പോൾ ഞങ്ങൾ ഫാമിലോട്ടാക്കി മാറ്റിയിരിക്കുന്നത്. നമ്മൾ ചില സമയത്ത് ഒരു ഡോഗിന് 3 കുഞ്ഞുങ്ങളെ, ചിലർക്ക് 5 കുഞ്ഞുങ്ങളെ, ചിലർക്ക് 8 കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് നമ്പേഴ്സിൽ വ്യത്യാസം വരുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാറുണ്ട്. ക്വാളിറ്റിയിൽ വ്യത്യാസം, എണ്ണം കൂടുന്നതനുസരിച്ച് നോട്ടക്കുറവുള്ള അതിൽ വലിപ്പ ചെറുപ്പം മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ ക്വാളിറ്റിയിലൊന്നും വ്യത്യാസം വരുന്നില്ല. പിന്നെ നമുക്ക് ഇത്തിരി നെടുപ്പമുള്ള ഫീമെയിൽസിന് എണ്ണം കൂടുതൽ കിട്ടുന്നുണ്ട്. ലാസയ്ക്ക് പൊതുവേ 3, 4, 5 വരെയൊക്കെ കിട്ടുന്നുള്ളൂ. പിന്നെ അപൂർവം ചില നമുക്ക് അതിൽ തന്നെ ക്വാളിറ്റിയുള്ള വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ നീളമുള്ള ഡോഗ്സിന് എണ്ണത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ചെറിയ സൈസാണ്, മാക്സിമം 14 ഇഞ്ചൊക്കെ ഈ ഡോഗ്സിനൊക്കെ വരത്തുള്ളൂ എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിപ്പമുള്ള മാക്സിമം വലിപ്പം വരെ എത്ര ഇഞ്ച് വരെ വരെ വലിപ്പം, അത് എൻ്റെ പാരൻസിൻ്റെ കണക്കാണ് ഇരിക്കുന്നത്. 16 ഇഞ്ച് വരുന്ന ഡോഗ്സും വരുന്നുണ്ട്, 16-17 ഇഞ്ചൊക്കെ വരുന്നുണ്ട്. എന്നാൽ കെ സി ഐ ഉള്ള ഡോഗ്സിന് നല്ല ലൈനേജിൽ വരുന്നതെല്ലാം മാക്സിമം ഈ ഒരു ഹൈറ്റേ വരുന്നുള്ളൂ, 14, 15 ഇഞ്ച്, 16 ഇഞ്ച് ഇത്രയൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചില സീസണിൽ ചില ഉണക്ക സമയമൊക്കെ വരുമ്പോഴത്തേന് ഈ പപ്പീസിൻ്റെ ഹെയർ കൊഴിഞ്ഞു പോകാറുണ്ടല്ലോ, ആ സമയത്ത് ചില ആളുകൾ അതിനെ കട്ട് ചെയ്തിട്ടും, അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണോ? നമുക്ക് കട്ട് ചെയ്യുന്ന 2 കാരണമുണ്ട്. ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു എന്താണ് ഒരു കൂളിങ് കിട്ടും. പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഇതിന് നമ്മളിവിടെ ഫീമെയിൽസിനെ മിക്കതും കട്ട് ചെയ്താണ് നിർത്തുന്നത്. അതിന് ഇത്രയും ഡോഗ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടം കുറച്ച് മതി, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആ കട്ട് ചെയ്ത് നടത്തുന്നത്. കെയറിങ് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. അപ്പോൾ അവർക്ക് ചൂടും കുറവായിരിക്കും. മറ്റെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെഡിങ് കൂടുതലായിരിക്കും നമ്മൾ ഹെയർ വളർത്തണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ജസ്റ്റ് ഒരെണ്ണത്തിന് ആരെങ്കിലും വന്നാൽ ഒന്ന് കാണിക്കും, ഇത്ര ഹെയറുള്ള ഒരു ഡോഗാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഈ ഫാമിലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ വീട്ടുകളിൽ കൊണ്ടുപോകണമെങ്കിൽ അവർ കട്ട് ചെയ്യേണ്ട കാര്യമല്ല, അവർക്ക് ഇത് വളർത്തിക്കൊണ്ടിരുന്നാൽ നല്ല നല്ല ക്യൂട്ടായിരുന്നു. ഒരാളോ രണ്ടാളോ ഒരു വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അത്രയും നമുക്ക് മതിയാവും. അപ്പോൾ ഇവരെ കുളിപ്പിക്കുന്ന കാര്യമൊക്കെ, കുളിപ്പിക്കുന്ന നമ്മൾ യഥാർത്ഥം ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിറ്റർ ഇറങ്ങുന്നതിൻ്റെ അന്ന്, ലിറ്റർ ഇറങ്ങുന്നതിൻ്റെ പപ്പിയെ അത് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ ചെറിയ ചൂട് വെള്ളത്തിൽ അതിനെ നനച്ച് തുടച്ചെടുക്കുക, അതാണ് നമ്മൾ ഫസ്റ്റ് കുളിപ്പിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു 20-21 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് സോപ്പൊക്കെ ഇട്ട് അഴിഞ്ഞെടുക്കും. പിന്നെ നമുക്ക് ആഴ്ചയിൽ നമുക്ക് ചെറിയ പപ്പികളൊക്കെ ഒരാഴ്ചയിലോ 14 ദിവസം കൂടുമ്പോഴത്തേക്കും അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അതിൻ്റെ ഒരു ഡെമോ ആയിട്ട് ചെയ്യാം. നമുക്ക് അത് കാരണം ആ പ്രോസസ്സ് തന്നെ കൂടുതൽ നേരം ഉണ്ട്. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഡോഗ്സിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കാരണം ഇവരുടെ മെഡിസിൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും വെറ്റിനറി ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ ഒക്കെ വരാറുണ്ടോ? ഞാൻ അങ്ങനെയല്ല, നമ്മൾ ചെറിയ കൊച്ചു കാര്യങ്ങളെല്ലാം ഞാനിവിടെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്തു പോകുന്നു. പിന്നെ നമ്മൾ ഒരു ലിറ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള, ഇഞ്ചക്ഷൻ അല്ല നമുക്ക് വിരയ്ക്കുള്ള മരുന്ന് ഇട്ടോളാം. ഞാനിവിടെ ഒരു ഫീമെയിൽ ലിറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 11-12 ദിവസം മുതൽ നമ്മളതിനെ സ്റ്റാർട്ട് ചെയ്യണം, വിരയ്ക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത്. 11 ദിവസം അല്ലെങ്കിൽ 12 ദിവസം ഒരു ഡോഗിന് ചിലപ്പോൾ 0.2 ml വെച്ച് അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് ലിക്വിഡായിട്ടുള്ള ടാബ്ലറ്റ് വേണ്ട, നമ്മൾ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കും. ഇവർക്കായിട്ടുള്ള കിട്ടും. നമ്മൾ ഡോഗ്സിന് വെറ്റിനറിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 21 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡോഗിൻ്റെ വെയിറ്റ് അനുസരിച്ച്, ഇപ്പോൾ 1 കിലോ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ml ആണ് കൊടുക്കുക. പക്ഷേ നമ്മൾ 1 ml ഒരു 0.2 കൂടെ ആഡ് ചെയ്യും, കൂട്ടി കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്നത് മൊത്തം കുടിക്കാറില്ല, പകുതി അവർ വെളിയിൽ പോയി അങ്ങനെയാണ് ചെയ്യുന്നത്. 21 ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ 21 ദിവസം കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പപ്പി ഡി പി എന്ന് പറയുന്ന വാക്സിനാണ് എടുക്കുന്നത്. പപ്പി ഡി പി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെയ്യുന്നതെന്ന് വെച്ചാൽ 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ബൂസ്റ്റർ ഡോസായിട്ട് നമ്മൾ വാൻകാർഡോ നോബിവാക്കോ അങ്ങനെ വിപണിയിൽ എന്ത് കിട്ടുന്നു വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ഏതെങ്കിലും വാക്സിൻ എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 സ്റ്റേജ് മൂന്ന് സ്റ്റേജിലായിട്ട് വാക്സിൻ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു 4 മാസം 6 മാസം ആകുമ്പോഴത്തേക്ക് റാബീസ് കൊടുക്കും. അതും നമ്മൾ ഏത് കൊടുത്താലും പെയ്ഡാ, ഏത് കൊടുത്താലും അതിൻ്റെ ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊടുത്തോണ്ടിരിക്കും. പിന്നെ ഇത് വരുന്ന പിന്നെ അതിന് ഇടയിലൊന്നും വേറെ പ്രോസസ്സിങ് ഒന്നുമില്ല. പിന്നെ ഇത് വരുന്ന അടുത്ത വർഷം ഈ ലാസ്റ്റ് വാക്സിൻ എടുത്ത അടുത്ത വർഷം, ഇപ്പോൾ ഒരു 11-12 മാസത്തിലും വരുന്ന ടൈമിൽ നമ്മളിതിൻ്റെ ബൂസ്റ്റർ മാത്രം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ ഇതിന് വിര ഇളക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് കൊടുക്കാതെ വിര ഇളക്കുന്ന വിരയ്ക്ക് ഗുളിക കൊടുത്താണ് നമുക്ക്
അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വാക്സിൻ കൊടുക്കുന്നതിന് ഒരു 7 ദിവസം മുന്നേ നമുക്ക് വിരയ്ക്ക് മരുന്ന് കൊടുക്കുക, എന്നിട്ട് വാക്സിൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ഇത് വരുന്ന ഏതാണ്ട് ഒരു നമ്മൾ വളർന്ന് വരുന്ന ചെറിയ സ്റ്റേജിൽ നിന്ന് വലുതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 20, 25, 30 ദിവസം ആ ഒരു ടൈം വിട്ട്, എന്നുവെച്ചാൽ ഒരു തവണ 20-ാമത്തെ ദിവസം കൊടുക്കുകയാണെങ്കിൽ അടുത്ത 25 അടുത്ത മാസം പിന്നെ 30 ദിവസം, അങ്ങനെ നമ്മൾ ചെറിയൊരു പപ്പി ഒരു 6-7 മാസം വരെ ഓരോ മാസത്തിൽ നമുക്ക് വിരയ്ക്ക് മരുന്ന് കൊടുക്കാം. പിന്നെ അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മളിത് വളർത്തുന്ന ചുറ്റുപാടും കൂടെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിരയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഒത്തുകൂടെ നമുക്ക് നീട്ടാം. നമ്മൾ വൃത്തിയില്ലാത്തൊരു ഇതിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിര അറ്റാക്കി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് 30-35 ദിവസം കഴിയുമ്പോഴത്തേക്ക് മെച്ചുർ ആയിട്ടുള്ള ഡോഗ്സിനും കൊടുക്കാറുണ്ട്. ഈ പപ്പീസ് എല്ലാം ഇപ്പൊ എത്രയായിട്ടുണ്ട് കേട്ടോ? 40 ദിവസം കഴിഞ്ഞ പപ്പീസ് ആണ്. എല്ലാത്തിനെയും കൊടുക്കാം. നമ്മൾ ഒരു 5 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് വാക്സിൻ എടുത്തിട്ട് ശേഷമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 45 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു പപ്പി പുറത്ത് പോകത്തുള്ളൂ. കാരണം മറ്റൊരു വീട്ടുകാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കൊണ്ടുപോവാ, ഫുഡ് കൊടുക്കുക, അടുത്ത ബൂസ്റ്റർ ഡോസ് എടുക്കുക, നല്ലപോലെ വളർത്തുക. കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഒരു കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കംപ്ലൈന്റ് വരരുത്. നമ്മൾ ആ ഒരു സ്റ്റേജായിട്ട് ഇവിടെ നിന്ന് പപ്പീസെ പുറത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ സാധാരണ ഈ പപ്പീസിനൊക്കെ തുറന്ന് വിട്ട് കഴിയുമ്പോൾ ഇതുങ്ങൾ പോയിട്ട് പുല്ലൊക്കെ തിന്നാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പുല്ല് തിന്നുന്നത്? അത് പലരും പല രീതിയിലാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഞാനിവിടെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇതിന് ദഹിക്കാതെ എന്തെങ്കിലും കിടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഫോം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രമാണ് പുല്ല് തിന്നുന്നത്. ഇപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് വേര കൂടിക്കഴിഞ്ഞാൽ പുല്ല് തിന്നും. അത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? നമ്മൾ ഇത് പുല്ല് കഴിക്കുന്ന ഡോഗ്സ് ഒന്നി അത് വൊമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് മോഷനിൽ കൂടെ പോകും. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ അസിഡിറ്റി വന്നിട്ടാണ് അത്, അസിഡിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പുല്ല് കഴിക്കുന്നത്. ഇപ്പം സാധാരണ ഈ ഇറക്കി വിടുമ്പോഴേക്കും ഈ പ്ലാസ്റ്റിക്കും അതുപോലെ വലിച്ചെറിയുന്ന പല കാര്യങ്ങളും ഇതെടുത്ത് തിന്നാറുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ വയറ്റിൽ അതിന് കുടലയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രോസസ്സ് പെട്ടെന്ന് സംഭവിക്കാറുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക് കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മീനിൻ്റെ വേസ്റ്റോ അങ്ങനെ പ്ലാസ്റ്റിക് കവറുകളാണ് കഴിക്കുന്നത്. ആ മീനിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും കൊണ്ടുവരുന്ന അത് സ്മെല്ല് അത് കിട്ടിയിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ചിലതിന് മോഷൻ വരാം, അതുകളെ പുറത്ത് പോകും. ചിലത് പോവത്തില്ല, പോവാതിരിക്കുമ്പോഴത്തേക്ക് ചില കേസിൽ ബ്ലഡായിരിക്കും ഇത് പുറത്ത് പോകുന്ന മോഷനിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് കഴിവതും പ്ലാസ്റ്റിക് നമ്മളെ വീട്ടിൽ ചുറ്റുമുള്ളതിൽ ഇടാതിരിക്കുക നോക്കാം. ഇൻ കേസ് അങ്ങനെ ഞാനങ്ങനെ നമ്മളൊക്കെ ചെയ്യുന്ന കേസുകളുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മളെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല, അതൊക്കെ ഒരു ഡോക്ടർ ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിലത് ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ ഈ പപ്പായ ഓമയ്ക്ക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പപ്പായ അത് നല്ല എല്ലാ ഡോഗ്സും കഴിക്കത്തില്ല, പക്ഷേ നമ്മൾ ശീലിപ്പിക്കണം. നമ്മൾ ഒരു പഴുത്ത് വരുന്ന പപ്പായ നമ്മളിതിന് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഫുഡ് കൂടെ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഇങ്ങനെ ഇതിൻ്റെ എന്താണ് ഈ പ്ലാസ്റ്റിക് കഴിക്കുന്ന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പോകുന്നുണ്ട്. അത് പപ്പായ നല്ല ലൂസായിട്ട് വയറ്റിനകത്തുള്ള എന്തൊക്കെ ഇതുണ്ടോ അതെല്ലാം ഇഞ്ഞ് പുറത്ത് പോകും. പിന്നെ പപ്പായ കൊടുക്കുമ്പോഴത്തേക്കും വിരയുടെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ആയിരിക്കും. പപ്പീസിനായാലും കൊടുക്കാം, നല്ലതായിരിക്കും. അതായത് കറയോടി കൊടുക്കരുത്, പഴുത്ത് വരുന്ന പപ്പായ ആയിരിക്കണം കൊടുക്കാനുള്ളത്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. മൊത്തത്തിലുള്ള ഒരു പപ്പീസിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബിസിനസ് മൈൻഡിലോട് കൂടി വളർത്തുമ്പം നമുക്ക് അതിന് തക്കതായിട്ടൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? നമുക്ക് ആദ്യം നമ്മൾ ഏതൊരു പപ്പി എടുത്താലും അതിന് നമ്മൾ വളർത്താൻ 100% സ്നേഹിച്ച് വളർത്താം എന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ, മനസ്സിലായില്ലേ? നമുക്ക് ഈ ഒരു പപ്പിയെ വളർത്തുന്നതിന് ലാസ വളർത്തുന്നതിന് നമുക്ക് ലാഭമൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മൾ അത്യാവശ്യം നമ്മളുടെ ചിലവും കാര്യങ്ങളും ഇവരുടെ കാര്യം കൊണ്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇവർ നല്ലൊരു ഗാർഡ് ഡോഗ് ആയിട്ടും നമുക്ക് വീടിനകത്ത് വേണമെങ്കിലും നമ്മൾ കുട്ടികളോട് ഇട്ട് വളർത്താൻ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ലാസ വന്നതിന് ശേഷം എനിക്ക് ലാഭങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ആർക്ക് വേണമെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഡോഗ്സിൻ്റെ ഫാം തന്നെ അല്ലേ? തന്നെ ഡോഗ്സിൻ്റെ ഫാം ആർക്ക് വേണമെങ്കിലും തിരഞ്ഞെടുക്കും. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നോക്കാം ഹൈ ക്വാളിറ്റി പാരൻസിനെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. പിന്നെ ഇതിന് രണ്ടാമത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ വശങ്ങളുണ്ടെന്ന് വെച്ചാൽ പോയി പഠിക്കുക. ഇപ്പോൾ ലാസ എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ A to Z കാര്യങ്ങൾ, ലാസ എന്നല്ല ഏത് ഡോഗ്സ് ആണെങ്കിലും നമ്മൾ വളർത്തുമ്പോൾ A to Z കാര്യങ്ങൾ നമ്മളതിനെ പഠിക്കുക. അതിൻ്റെ ബെനിഫിറ്റായാലും നമ്മളതിനെ വളർത്താനുള്ള രീതി നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാ മേഖലകളും നമ്മൾ അറിഞ്ഞിട്ട് ശേഷം
ഇതിൽ ഫാമായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫാം തുടങ്ങാനായിട്ട് നമ്മൾ ഓരോ കൂടുകൾ എങ്ങനെ സെറ്റ് ചെയ്യുമല്ലോ, അപ്പൊ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ചെലവായിട്ടുള്ള കൂടുകൾ? നമുക്ക് വലിയ അങ്ങനെ ചെലവൊന്നും പറയുന്നില്ല, 10-70 രൂപ, 80 രൂപ ആ റേഞ്ചിലുള്ള ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ, ഞാൻ എന്റെ കയ്യിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നല്ല വന്ന്, നമ്മൾ തുടക്കത്തിൽ ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത്. കൂട്ടത്തിൽ തന്നെ കോഴിയുടെ കൃഷിയും അതുപോലെ മീൻ വളർത്തൽ ചെറിയ രീതിയിലുണ്ട്. കോഴി ഉണ്ട്. കോഴി എന്ന് വെച്ചാൽ നമ്മൾ നാടൻ കോഴിയായിട്ടാണ് വളർത്തുന്നത്. നമ്മളെ പഴയ പണ്ടത്തെ ഓൾഡ് ലൈനേജും ഇപ്പം നമ്മളതിന് ഒരേ കളറൊക്കെ ചേഞ്ച് ചെയ്ത് പുള്ളിക്കോഴി എന്നൊക്കെ പറഞ്ഞ് വളർത്തും. നാടൻ കോഴികൾ മാത്രം ചെയ്യുന്നത്, അത് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യം, പിന്നെ ഇവരൊക്കെ ഉള്ള മുട്ടയും അതൊന്നുമല്ല അതിൽ നിന്ന് കിട്ടും. ഈ കൂട്ടത്തിൽ ഹാർഡ്വെയർ ബിസിനസ്സും കൂടെ പോകുന്നുണ്ടല്ലോ? ആ, ഞാൻ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഹാർഡ്വെയർ ബിസിനസ്സാണ്. നമ്മൾ പെയിൻറ്റ്, പ്ലംബിങ് അങ്ങനെയുള്ള എരുമ്പ് കടയ്ക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ വീടിൻ്റെ കാര്യം, ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വീടും ഫാമും കടയും ഇതെല്ലാം ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്നും മിസ് ആവത്തില്ല. കടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരാം, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ഓടിച്ചെല്ലാം, ഓൾറൗണ്ടായിട്ട് ഓരോന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാം. അപ്പം നമുക്ക് ബിസിനസ് രംഗങ്ങളിലേക്ക് തിരിഞ്ഞു വരുന്നവർക്ക് ഇത് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഡോഗ്സിൻ്റെ ഒരു ഫാമ്. അപ്പം ഇതുപോലെ വീടിനോട് അടുത്ത് തന്നെ സ്ഥലമുള്ളവർക്ക് അത് വളരെ സ്യൂട്ടായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം പപ്പീസിനെ വേണ്ടവർക്കാണെങ്കിലും അതിൻ്റെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്കാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാനായിട്ട് നമ്മളൊരു നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.